ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് KSEB മുന്നറിയിപ്പ് മെസ്സേജുകൾ, അതുപോലെ തന്നെ വൈദ്യുതി ബില്ലിൻ്റെ മെസ്സേജ് എന്നിവ നമുക്ക് ഫോണിൽ വരാറുണ്ട്. ആ ഫോണിൽ വരാത്തവർക്ക് എങ്ങനെയാണ് നമ്മൾ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടത്, KSEB പോകേണ്ടത് തന്നെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത നമ്പർ എങ്ങനെ മാറ്റാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊരുവിധ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇത് മാറ്റുന്നതെന്ന് നോക്കാം. ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പണായി വരിക. അതിൽ കൺസ്യൂമർ നമ്പറും ബിൽ നമ്പറുമാണ് അടിക്കാനുണ്ടാവുക. അത് രണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഴയ ബില്ലിൽ കൺസ്യൂമർ നമ്പർ ഉണ്ടാവും, പഴയ മുൻപത്തെ ബില്ലുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് കൺസ്യൂമർ നമ്പറും ബിൽ നമ്പറും ഉണ്ടാവുമെന്ന്. അത് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആ വാലിഡേറ്റ് പ്രസ് ചെയ്യുക. ഇതുപോലൊരു പേജിലേക്കാണ് ഇനി നമ്മളെത്തുന്നത്. അതിലിതാ ഫോൺ നമ്പർ കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി കൊടുത്ത നമ്പറാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാം, അല്ല പുതിയ നമ്പർ കൊടുക്കാനാണെങ്കിൽ ഫോൺ നമ്പർ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇമെയിൽ ഐ ഡി, നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി വരണമെങ്കിൽ മെയിൽ വഴി മെസ്സേജ് വരണമെങ്കിൽ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ അത് ബ്ലാങ്കാക്കി ഇട്ടാൽ മതി. ഇതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഓപ്ഷൻ ഉണ്ട്. പവർ ഔട്ടേജ് ഇൻഫർമേഷൻ ഉണ്ട്, ബിൽ ഇൻഫർമേഷൻ ഉണ്ട്. ബിൽ ഇൻഫർമേഷൻ മെയിൽ വഴി വേണമെങ്കിൽ മെയിൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് മൂന്നും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് മെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ അത് മൂന്നും ക്ലിക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി. അടിയിലുള്ള അപ്ഡേറ്റ് കൺസ്യൂമർ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി.